വിഷു ആഘോഷങ്ങൾ നമുക്കെന്നും ഏറെ പ്രിയപ്പെട്ടതാണ്. കുട്ടികളുടെ വേനൽ അവധിക്കാലം വിഷു ആഘോഷത്തിൻ്റെ കാലം കൂടിയാണ്. എന്നാൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് വിഷുവിനെക്കുറിച്ച് കൃത്യമായ ധാരണകൾ കുറവാണ്. വിഷു ഒരു ആഘോഷം മാത്രമല്ല, കേരളത്തിലെ കാർഷികോത്സവം കൂടിയാണ്. മലയാളമാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ പോലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മേടവിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട്. വിഷുവം എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്നും പറയുന്നു. സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷുവാണ്. വിഷുവിനെക്കുറിച്ച് ചില ഐതിഹ്യങ്ങളുണ്ട്. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം. രാവണന്റെ മേൽ രാമൻ നേടിയ വിജയം ആഘോഷിക്കുവാനാണ് വിഷു എന്നും പറയപ്പെടുന്നു. കേരളത്തിന്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് വിഷു. വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വ്യത്യസ്തമാണ്. വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിഷുക്കൈനീട്ടം, വിഷുസദ്യ, വിഷുക്കളി തുടങ്ങിയവ വിഷുവിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനുമുള്ള ചുമതല. തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റിലയും കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേരപാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത്. കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ്. ഐശ്വര്യ സമ്പൂർണമായ, അതായത് പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിതത്തിലേക്കുള്ള വികാസമാണ് സംഭവിക്കുക. കണി കണ്ടതിനു ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷുക്കൈനീട്ടം. ആദ്യകാലങ്ങളിൽ സ്വർണം, വെള്ളി എന്നിവയിൽ ഉണ്ടാക്കിയ നാണയങ്ങളായിരുന്നു നൽകിയിരുന്നത്. വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത്. ഇനിയുള്ളത് വിഷുസദ്യയാണ്. വിഷു വിഭവങ്ങളിൽ ചക്ക എരിശേരി, ചക്ക വറുത്തത് എന്നിവ ഉണ്ടായിരിക്കും. എരിശേരിയിൽ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ചേർക്കും. അതുപോലെ തന്നെ രാവിലെ പ്രാതലിന് ചിലയിടങ്ങളിൽ വിഷുക്കട്ട എന്ന വിഭവവും കാണാറുണ്ട്. നാളികേരപ്പാലിൽ പുന്നെല്ലിന്റെ അരി വേവിച്ച് ജീരകം ചേർത്ത് വറ്റിച്ചാണ് വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. വിഷുക്കട്ടയ്ക്ക് മധുരമോ ഉപ്പോ ഉണ്ടാവില്ല. ശർക്കര പാനിയോ മത്തനും പയറും കൊണ്ടുള്ള കറിയോ ഉപയോഗിച്ചായിരിക്കും വിഷുക്കട്ട കഴിക്കുക. വിഷുവിന്റെ പ്രധാന ആഘോഷങ്ങളായി ഓലപ്പടക്കം, മാലപ്പടക്കം, കമ്പിത്തിരി, പൂത്തിരി, മേശാപൂത്തിരി, മത്താപ്പ് തുടങ്ങിയ നിറപ്പകിട്ടാർന്ന വിഷുപ്പടക്കങ്ങൾ കത്തിക്കുന്നത് കേരളത്തിൽ പതിവാണ്. ഇത് വിഷുനാളിലും കാലത്ത് കണി കണ്ട ശേഷവും വൈകിട്ടും തുടരുന്നു. വിഷുക്കാലത്ത് കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ രസമാണ്. എല്ലാവരും ഒത്തുകൂടി ആഘോഷിക്കുന്ന വിഷുക്കാലം കണിയൊരുക്കിയും വിഷുക്കൈനീട്ടം വാങ്ങിയും പടക്കം പൊട്ടിച്ചും വേനൽ അവധിക്കാലത്തെ പ്രിയമുള്ളതാക്കി മാറ്റുകയാണ് നമ്മുടെ കുട്ടികളും. ഓരോ വിഷുവിന് ശേഷവും അടുത്ത വർഷത്തേക്കായുള്ള കാത്തിരിപ്പാണ്. ഏവർക്കും ഡെയിലി ന്യൂസിന്റെ വിഷു ആശംസകൾ.